നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. പുണ്ണിയുടെ പിറന്നാൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 ദിവസമൊക്കെ ആയിട്ടുണ്ട്. പച്ചക്കറി അന്ന് മേടിച്ചതായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി ഇനി ഇരിക്കുന്നത് ഇതാ, ഒരു മത്തങ്ങ, പിന്നെ പകുതി ചേന, പകുതി കായ, പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു തക്കാളി. അപ്പോൾ ഇതൊക്കെയാണ് ഇനി ബാക്കി ഫ്രിഡ്ജിനകത്ത് ഇരിക്കണേ. അപ്പോൾ ഞാൻ പുതിയതായിട്ട് പച്ചക്കറി മേടിക്കുന്നതിന് മുന്നേ ഇത് വെച്ചിട്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഗവേഷണത്തിലായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ഈ പച്ചക്കറി കൊണ്ട് ഒരു കൂട്ടം ഉണ്ടാക്കണം, പിന്നെ ഒരു തോര ഉണ്ടാക്കണം, പിന്നെ ക്യാരറ്റ് കൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കണം. അപ്പോൾ ഇന്ന് ചോറയ്ക്ക് അതൊക്കെയാണ് കേട്ടോ. അപ്പം മീനും മറ്റുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇന്ന് നമ്മൾ പക്ക വെജിറ്റേറിയൻ ആണ്, പച്ചക്കറിയാണ്. 2 നേരത്തേക്ക് കണക്കാക്കിയിട്ടാണ് കൂട്ടാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം കാണുമ്പം കുറച്ചേ ഉള്ളൂ വെച്ചെങ്കിലും ഞാൻ അങ്ങനെ തക്കിട തിരികട പണികളൊക്കെ ചെയ്തിട്ട് 2 നേരത്തേക്കും കണക്കാക്കിയിട്ട് ഉപ്പേരിയും പിന്നെ കൂട്ടാനൊക്കെ തയ്യാറാക്കി കേട്ടോ. അപ്പം കൂട്ടാനായിട്ട് വെക്കാൻ വേണ്ടി പോണത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരിക്കും. കാണിക്കാണ്ടിരിക്കാൻ ഒരു വഴിയില്ല, കാരണം ഇത് ഭയങ്കര എളുപ്പമുള്ള കറിയാണ്. നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന കറി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മുന്നേ കാണിച്ചിട്ടുണ്ടായിരിക്കും. പുളിങ്കറി നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലോ, പുളിങ്കറി അറിയാത്ത മലയാളികളും ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ പരിപ്പ് ഇട്ടിട്ടും വെക്കാൻ തോന്നുന്നുണ്ട്, പരിപ്പ് ഇല്ലാണ്ടേയും വെക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ കൂടുതലും എന്താണ് പരിപ്പിട്ടിട്ടാണ് പുളിങ്കറി വെക്കാറുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, പരിപ്പില്ലാതെ ഒരു കാര്യം എനിക്കില്ലാന്ന്. ഏത് കറിയിലായാലും ഞാൻ പരിപ്പിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മത്തങ്ങയോണ്ടുള്ള പുളിങ്കറി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ചേനയും കായയും വെച്ചിട്ട് നമുക്ക് ഉപ്പേരി പോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് ഉപ്പേരി വെച്ചാൽ നമ്മളത് മാത്രം ഒരു 2 കഷ്ണമല്ലേ ഉള്ളൂ, അത് മാത്രമായിട്ട് ഇടുമ്പോൾ എന്തായാലും ഒന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് മിക്സഡ് തോരനാക്കാനാണ് വിചാരിക്കുന്നത്. കടല ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ കടല നമുക്ക് എന്തായാലും എപ്പോഴും നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കിറ്റിലൊക്കെ കിട്ടുന്ന കടല ഇരിക്കുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഞാൻ മുന്നേ പ്രാവശ്യം ഇതുപോലെ ബീൻസിൽ ഇട്ടിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിൽ വേണമെങ്കിൽ നമുക്ക് കടല മിക്സ് ചെയ്യാം. ഞാൻ പാവയ്ക്കയിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കടല നമ്മൾ ഇതിലേക്കാണ്, കായയുടെയും ചേനയുടെയും കൂടെയാണ് കടലിട്ട് മിക്സ് ചെയ്തിട്ട് തോരൻ ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അത് അടിപൊളി തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചക്കറികളൊക്കെ എന്തെങ്കിലും ഇപ്പം ഉപ്പേരിക്കൊക്കെ കുറവാണെങ്കിൽ കടലയോ ഉണക്കപ്പയറോ ചെറുപയറോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് തട്ടിയാൽ മതി, ഉപ്പേരി ആയിക്കോളും. നമ്മൾ ഇനിയിപ്പം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇതുവരെ എന്ന് വെച്ചിട്ട് നമ്മൾ പരിഭ്രമിച്ചിരിക്കാനും നിൽക്കണ്ട. നമ്മുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക, അത്ര തന്നെയുള്ളൂ. അപ്പം കുട്ടികൾക്കൊക്കെ കടല നല്ല ഇഷ്ടമാവുമല്ലോ. ഇവിടെ എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, കഴിച്ചോളും. ചേനയൊന്നും പിന്നെ ഉപ്പേരി അങ്ങനെ കുറേ എപ്പോഴും ഉപ്പേരി വയ്ക്കുന്ന സാധനം അല്ല തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പച്ചക്കറികളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഒരുമിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഒന്ന് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് വെച്ചാലും എല്ലാം കൂടെ ഒരുമിച്ചിട്ട്, അതായത് ഒരു ഭാഗത്ത് കൂട്ടാൻ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഞാൻ ഉപ്പേരിക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ അരിയുമ്പം എല്ലാം കൂടെ ഒരുമിച്ച് അറിയണേ കേട്ടോ. ഞാൻ മാത്രമല്ല, ഒരുവിധം എല്ലാ വീടുകളിലും നമുക്ക് 4 കൈയുള്ള പോലെ തന്നെയായിരിക്കും അടുക്കള കയറി കഴിഞ്ഞാൽ. കാരണം ഒരെണ്ണം വെച്ച് പിന്നെ അടുത്തത് വയ്ക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പം എളുപ്പത്തിൽ നമുക്ക് ഒന്നിവിടെ ഒന്നപ്പുറത്ത് 2 കൈ ഒന്ന് കൂട്ടാനിലിട്ടടക്കും, പിന്നെ അപ്പുറത്തേൽ ഉപ്പേരി ഒന്ന് നോക്കും. അപ്പോൾ തന്നെയാണ് എല്ലായിടത്തും അവസ്ഥ. വീഡിയോ ഒരുത്തിരി ഭംഗിയിൽ കിടന്നോട്ടെ വെച്ചിട്ട് ഒരു റെസിപ്പി ഫുള്ള് കാണിച്ചതിന് ശേഷമാണ് അപ്പുറത്തേക്ക് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തോല് പൊളിച്ചിട്ടൊക്കെ അതൊന്ന് കഴുകിയതിന് ശേഷം പിന്നെ ആദ്യം കൂട്ടാനൊക്കെയുള്ള കഷ്ണം അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ പരിപ്പ് ഇട്ടിട്ടാണ് വെക്കണേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പരിപ്പ് എന്താണ് കുക്കറിലിട്ടിട്ട് ഞാൻ ആദ്യം തന്നെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേവിക്കണ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഏകദേശം ഒരു 1/4 കപ്പിനെക്കാട്ടിലും കുറവെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കഷ്ണം ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് മാത്രമായി പോയി, പരിപ്പ് വരെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ചെറിയ കുക്കറിൽ, പുതിയ കുക്കറില്ലേ, അപ്പോൾ അതിൽ ഇത്തിരി വെളിച്ചെണ്ണ കുഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മത്തങ്ങ വേവിക്കാനായിട്ട് എന്താണ് ചട്ടിയിലാണ് വെക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പഴയ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ തന്നെ കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം എന്താണത്, മത്തങ്ങയൊക്കെ റെഡിയായി. അപ്പം ഇനി ഗ്യാസ് കത്തിക്കുക, കറി വയ്ക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങേൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് കീറിയതും, പിന്നെ വേണച്ചാൽ നിർബന്ധമില്ല ഒരു തക്കാളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പുളിങ്കറി വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത് മത്തങ്ങ മാത്രമല്ലേ ഇടുന്നുള്ളൂ. അപ്പം എല്ലാ പച്ചക്കറിയും ചേർത്തിട്ടും നമുക്ക് പുളിങ്കറി വയ്ക്കാൻ, മുരങ്ങക്കായും പിന്നെ വെണ്ടക്കായും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ പുളിങ്കറി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ തക്കാളി ഞങ്ങൾ ഇടാറുണ്ട്.
അപ്പോൾ ഇതിട്ട് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തക്കാളി എന്തായാലും നമുക്കിടാം. അപ്പം പച്ചമുളകും പിന്നെ ഒരു കുഞ്ഞു തക്കാളി ഇട്ടിട്ടുണ്ട്, കഷ്ണം അരിഞ്ഞതിട്ടു. പിന്നെ അത് വേവാനായിട്ട് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി. ഉപ്പും മുളക് പൊടിയും വേണച്ചാല് വെന്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇത് മത്തങ്ങ ആയതുകൊണ്ട് നല്ല പഴുത്തിരിക്കണോണ്ടും പെട്ടെന്ന് തന്നെ വേവുന്ന കണ്ട തന്നെ നമുക്കറിയാലോ പെട്ടെന്ന് തന്നെ വേവുന്ന. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ ഒരുമിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വേഗം വേവും, കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നല്ല പഴുത്ത മത്തങ്ങയാണ് വെച്ചാൽ. ഒരു ടീസ്പൂണിൻ്റെ കണക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു തേങ്ങ നിറയ്ക്കാത്തതുകൊണ്ട് മുളക് പൊടി സൂക്ഷിച്ച് ചേർത്തില്ലെങ്കിൽ ഭയങ്കര എരിവായി പോവും, അപ്പോൾ കറി ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അത് വേവാനായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് പുളി എടുക്കണം. ഇപ്പോൾ ഏകദേശം ഇതാ അത്രയും പുളി എടുത്തിട്ടുള്ളൂ, ഒരു നെല്ലിക്കയുടെയൊക്കെ വലിപ്പത്തിനുള്ള പുളി എടുത്തിട്ട് ഒന്ന് കുതിരാനായിട്ട് ഇടുകയാണ്. അപ്പോൾ നമുക്ക് വേണമെച്ചാൽ കുക്കറിലാണ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ പരിപ്പും മത്തങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ ഈ പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ചാൽ മതി. അപ്പോൾ പിന്നെ വറവിട്ടാൽ മതി, അങ്ങനെ വേറെ ഒരു പണിയില്ല. ഇത് അതാകുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കുറയും തോന്നുന്നു. ഇതാകുമ്പോൾ ചട്ടിയിലൊക്കെ കിടന്ന് പതുക്കെ വേവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രുചി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക ടൈം എടുത്തിട്ട് ഒന്നും കൂടെ ടേസ്റ്റിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മത്തങ്ങ വെന്ത് കിട്ടിയിട്ടോ, ഒരു 1/4 ഭാഗമൊക്കെ വേവായപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പുളി കുതിർത്ത് വെച്ച വെള്ളമില്ലേ അത് നന്നായിട്ട് പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് പുളി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഗ്യാസ് ഓഫാക്കണേ. അപ്പോൾ ഈ കറി ഒരുപാട് ഇങ്ങനെ കട്ടയ്ക്കുള്ള കറിയല്ല കേട്ടോ. കട്ടയ്ക്കിച്ചാൽ അന്നങ്ങനെ എന്താ പറയുക തിക്കായിട്ടുള്ള ഗ്രേവിയല്ല. പുളിങ്കറി എന്ന് പറയുമ്പോൾ തന്നെ ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ കഴിക്കാറുള്ളത് കേട്ടോ. ഒരുപാട് ഇങ്ങനെ കട്ടയായിട്ട് കഴിക്കാറില്ല. അപ്പോൾ വേണച്ചാൽ നല്ലോണം ഇങ്ങനെ നമുക്ക് എന്താ കുറുക്കി വേണച്ചാൽ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കുറുക്കിയെടുക്കാം. പക്ഷെ ഞങ്ങളൊക്കെ നല്ലോണം ഒഴിച്ച് കഴിക്കുന്ന പരുവത്തിനാണ് ഈ കറി എടുക്കാറ് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിനകത്ത് വെള്ളം ഉണ്ടായിരിക്കും കണ്ട. അപ്പം ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വന്നാൽ ഇത്തിരിയും കൂടെ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഓഫാക്കിയിട്ട് വറവിടുക ചെയ്യണേ. പിന്നെ ചട്ടിയിൽ തന്നെ ഇരിക്കണോണ്ട് ഒന്നുകൂടെ ഊണയ്ക്കാൻ നേരമാകുമ്പത്തിനും ഒന്നുകൂടെ കുറുകിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതാ പുളി പിഴിഞ്ഞ വെള്ളം ഞാൻ ഇപ്പോഴാണ് കാണിക്കുന്നത്. ഞാൻ കഥ പറഞ്ഞു വന്നപ്പോഴേക്കും വേഗം തന്നെ റെസിപ്പി പറഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് തിളച്ചതിന് ശേഷം നമ്മൾ വറവിടുക, അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ വറവിടാൻ സാധാരണ പോലെ തന്നെ കടുക്, ഉണക്കമുളക്, കറിവേപ്പിൻ്റെ ഇല അത്രയാണ് ഞാൻ വറവിടാൻ എടുത്തേക്കണേ. വേണച്ചാൽ ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ വറവിനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയാണ്, മാത്രമല്ല നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത്തിരി മോരും കൂടെ വേണം കേട്ടോ ഈ കറിക്ക്. ഞങ്ങളൊക്കെ മോരും കൂട്ടിയിട്ടാണ് കഴിക്കുക, അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു എന്താണ് ആ ഒരു ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുമ്പം കറി ഒഴിച്ചതിന് ശേഷം അതിക്ക് മോരും കൂടെ ഒഴിച്ചിട്ട് ഒരു ഉണക്കമീനും അല്ലെങ്കിൽ ഒരു മത്തി വറുത്തതൊക്കെ കൂടി ഉണ്ടിച്ചെങ്കിൽ അടിപൊളിയായി. പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ ക്യാമറ വെച്ചിട്ടുള്ള ഒരു സൈഡിലെ കൂടുതലിങ്ങനെ വെളിച്ചം ജനാലയുടെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഭാഗത്തേക്ക് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടലും ചിറ്റലും പോലെ തോന്നുന്നുണ്ടായിരിക്കും. കറിയിലും അതേ ആവി എന്തോരം ആവിയാണ് വരണേന്നറിയോ, ഇത്രയൊന്നും നമ്മൾ ശരിക്കും കാണില്ല കേട്ടോ. നമ്മുടെ കണ്ണിൽ ഇത്രയ്ക്ക് അങ്ങനെ ആവി വരണ പോലെ കാണില്ല. ഇത് എന്തോ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് ആവി വരില്ല, അതുമാതിരിയാണ് ഇതിലേക്ക് ഇങ്ങനെ ആവി കാണുന്നത്, ക്യാമറയിൽ കൂടെ കാണുന്നത്. ഞാനും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്ഭുതപ്പെട്ട് പോയി. നമ്മൾ സാധാരണ കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ ആവി വരണ കാണില്ല. ഇത് ആ ക്യാമറ വെച്ച പൊസിഷൻ വേറെ ഒരു എന്താ പ്രത്യേക ഇതിൽ വെച്ചതുകൊണ്ട് തോന്നുന്നുണ്ട് അത് ശരിക്കും കിട്ടിയത് കേട്ടോ ആവി പോണതൊക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ആവി പോകാൻ എന്താ ഇതിൽ ചേർത്തേക്കണേന്ന്. ഇപ്പോൾ കറി ആയതിന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കടലയാണ്. അപ്പം കടല നമ്മൾ പറഞ്ഞല്ലോ തോരൻ മിക്സഡ് തോരണ ഉണ്ടാക്കണേന്ന്. അപ്പം കടല ആദ്യം ഒന്ന് ഒരു 3 വിസിലെ തന്നെ കിടന്ന് വേവട്ടെ. അല്ലാന്ന് വെച്ചാൽ കായും ചേനയും വേഗം കിടന്ന് വേവും, അപ്പം കടല വേവില്ല. അപ്പം അതുകൊണ്ട് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കടല വേവിക്കുന്നുണ്ട്. അപ്പം ചേനയും കായും ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ കടലയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യത്തിന് കളരുണ്ട്. അപ്പം അത് ഉപ്പൊന്നും ഉപ്പും മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ ഒരു 3 വിസിൽ അതങ്ങോട്ട് വേവാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് വെന്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കായും ചേനയും ഇട്ടിട്ട് പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട്
രണ്ടാമത് ഒരു വിസിലും കൂടെ വരുത്തിയാണ് ചെയ്യണത് കേട്ടോ. അപ്പം എന്താണ്, സാധാരണ ഉപ്പേരിക്ക് നമ്മൾ അരിയണ പോലെ തന്നെ കുറച്ച് പൊടി പൊടി ആക്കിയിട്ട് കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കായ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം ഒരു 3 വയസ്സിൽ വരുമ്പോൾ തന്നെ കടല ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, കടല വേവിച്ച് കഴിഞ്ഞപ്പോൾ കുക്കറിൻ്റെ ഉൾവശം ആകെ ഭയങ്കരമായിട്ട് കറുപ്പ് കളർ വന്നു കേട്ടോ. നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടിരുന്ന കുക്കറാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ആകെ കറുപ്പ് കളറായി. അത് പിന്നെ പോവാനും അതെ ഭയങ്കര പാടാട്ടോ. അപ്പം അത് പോവാനായിട്ട് നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും വല്ല ടെക്നിക്കുകളും കാര്യങ്ങളും ഉണ്ട് വെച്ചാൽ പറയണം. കണ്ടില്ലേ, കടല വേവിച്ച ഉടനെയാണ് കുക്കർ ഇപ്പം ഈ ഒരു കളറായത്. അപ്പം നിങ്ങൾക്ക് അറിയിച്ചാലേ, ആർക്കെങ്കിലും അറിയിച്ചാലേ പറയണം കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് കഷ്ണം അരിഞ്ഞ് വെച്ചതും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കേട്ടോ. ഞാൻ ഏകദേശം ഇതാ ഓരോ സ്പൂണിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും വെള്ളം ഇനി വേറെ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കടല വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ ഇട്ടിട്ട് കഷ്ണം കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒരു വിസിലേ വേവിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പച്ചക്കറി, കടലയും പിന്നെ കായും ഗ്യാസിൻ്റെ ഏറ്റവും വലിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുറേയധികം വെളുത്തുള്ളി ഇന്നത്തെ ഉപ്പേരിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും സബോളയും കൂടി ഒരുമിച്ച് ചോപ്പാലിട്ടിട്ട് അങ്ങോട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഇരുന്ന് കാണിച്ചിട്ടില്ല, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തട്ട ചെയ്തേ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി ഊണിയിച്ചിട്ട് അങ്ങനെ ഇറങ്ങാനുള്ളൊരു പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കഷ്ണങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അരിഞ്ഞ് ഭംഗിക്കൊന്നും നിന്നില്ല, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തട്ടിയത്. അപ്പോൾ ഉള്ളി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടതിന് ശേഷം പിന്നെ ഉണക്കമുളക് പൊട്ടിച്ചതും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ആ ഉള്ളിയുടെ ഒരു വെള്ള കളർ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ആയിരിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കടല കറി വെക്കുമ്പം ഉണക്കമുളക് കുത്തി പൊട്ടിച്ചതില്ലേ, അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ആ നേരത്തെ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടും പിന്നെ നേരത്തെ ഇത് കുത്തി പൊട്ടിച്ച് വെച്ചതില്ലാത്തതുകൊണ്ടാണ് മുളക് മാത്രം കീറിയിട്ടത് കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്ത ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറ്റിയെടുത്തതിന് ശേഷം പിന്നെ തേങ്ങ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ തേങ്ങ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് തേങ്ങയും കൂടെ ആക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പേരിയായി. ഇത് ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ ഉപ്പേരി. അപ്പോൾ എന്താണ്, കടലൊക്കെ മക്കൾക്ക് വെറുതെ നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, വെറുതെ നമുക്ക് വൈകുന്നേരം ചായക്കൊന്നുമില്ല വെച്ചാലേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ ഞങ്ങളിപ്പോൾ രാവിലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിലേക്ക് കടല ഇങ്ങനെ വേവിച്ച് മാറ്റി വയ്ക്കും കേട്ടോ. വൈകുന്നേരം നമുക്ക് ചായക്ക് വെറുതെ ഒന്ന് ഇതുപോലെ വറവ് ഇട്ടിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് വെറുതെ കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണം ഇട്ടില്ല, അതിന് പകരം അതൊന്നും ചേർക്കാണ്ട് വെറുതെ കടല വറവിട്ടിട്ട് തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാറുണ്ട് ഉപ്പേരി പോലെ. അപ്പോൾ ഇതാ തേങ്ങ ഇട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായി ഒന്ന് ഇളക്കിയെടുത്തിട്ട് അങ്ങനെ ഗ്യാസ് ഓഫാക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പേരിയായി, കൂട്ടാനായി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാരറ്റ് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെന്ന്. അപ്പം ഇനി ചമ്മന്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ എന്താ പറയുക, എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. അപ്പം എന്തെങ്കിലും ഒരു അച്ചാർ വേണമെന്ന് വിചാരിച്ചു കൂട്ടം. ഉണ്ടാക്കി അച്ചാറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ വെള്ളച്ചാർ ഉണ്ടാക്കില്ലേ എന്താണ്, അപ്പോൾ അതുണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അതിലേക്ക് മാങ്ങയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇവിടെ മാങ്ങ പഴുത്തതാണ്, പച്ചമാങ്ങയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് മാത്രം, ഇതിപ്പം ഒരു നേരത്തേക്ക് കണക്കാക്കിയിട്ടാണ് കേട്ടോ. ഇത് ഇന്നത്തെ ദിവസം തന്നെ ഉപയോഗിച്ച് തീർക്കുകയും ചെയ്തു. സാധാരണ നമ്മളിങ്ങനെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ 10-15 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഉണ്ടാക്കി ഉടനെ തന്നെ തീർന്നു പോകും. പിന്നെ ആകെ ഒരു കുഞ്ഞ് ക്യാരറ്റ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഉണിക്കെടുത്ത് തീർത്തു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ചെറുതാക്കിയിട്ട് അരിയാം. അപ്പോൾ ഞാനൊരു കാണാനൊരു ലുക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കണേ.
പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നിറയെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പം പച്ചമുളക് നമ്മളിതിൽ വേറെ ഇനി മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കണില്ലല്ലോ, അപ്പോൾ എരിവിനും നല്ലതാണ്, കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര പച്ചമുളക് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. നല്ലെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, പിന്നെ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട്, ഒക്കെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഒരു നേരത്തേക്ക് കണക്കാക്കിയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. കടുക് മാത്രം ഞാൻ ഇട്ടത് ഇത്തിരി കൂടിപ്പോയി. നമ്മൾ സാധാരണ ഉപ്പേരിക്കൊക്കെ ഉണ്ടാക്കണ കണക്കിന് ഞാൻ അങ്ങനെ കടുക് ഇട്ടതായിരുന്നു, അപ്പോൾ ഇത്തിരി കൂടിപ്പോയി കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലെണ്ണം ആയിട്ട് ചെറുതാക്കി അരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു അഞ്ചാറ് വെളുത്തുള്ളി. വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കണേ, അത് അരിയാനും ഒന്നും നിന്നിട്ടില്ല. പിന്നെ എന്താണ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് പൊടികൾ ചേർത്ത് കൊടുക്കണം. സാധാരണ അച്ചാറയ്ക്ക് ഇടണ പോലത്തെ പൊടികൾ തന്നെയാണ്, കായപ്പൊടി, ഉലുവപ്പൊടി, അപ്പോൾ അതൊക്കെ തന്നെ. അപ്പം ഒക്കെ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ മഞ്ഞപ്പൊടി ഇതാ ഒരു നുള്ള തന്നെ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ വളരെ കുറച്ചാണ് ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ള മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കായപ്പൊടിയും ഒരു നുള്ള തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഉലുവ വറുത്ത് പൊടിച്ചതും ഇതേ സെയിം അളവ് ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി അതും കൂടെ ഒന്ന് അപ്പം തീ നല്ലോണം കുറച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെന്താണ് ക്യാരറ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വഴുത്തി കൊടുത്തതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് എന്താണ് ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാൻ അപ്പുറത്ത് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എടുക്കുകയാണ് ചെയ്യണം. ക്യാരറ്റ് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് അങ്ങനെ എന്താ പറയുക അതിൻ്റെ ഇപ്പോൾ ഒരു നന്നായിട്ടിങ്ങനെ പച്ചയായിട്ടിരിക്കില്ല, ഒന്ന് മാറിയിട്ടൊരു പകുതിയായിട്ട് വരും, ഒരു പകുതി വേവായിട്ട് വരുന്ന ടൈമിൽ ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇത് നേരത്തെ എടുത്ത് വെച്ചതായിരുന്നു, അതതിൻ്റെ ഇടയിൽ ഇടാൻ വേണ്ടി മറന്നുപോയി, അതാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ വെള്ളം നമ്മുടെ അച്ചാറിന് എത്രത്തോളം വെള്ളം വേണമെന്നുള്ള കണക്കനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ എനിക്ക് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാനിത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് ഇതാ തിളച്ച ഉടനെ തന്നെ ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിതാ 3 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ ഉപ്പിട്ടതിൽ വെള്ളത്തിൽ ഉപ്പിട്ടപ്പം ഇത്തിരി ഉപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി 3 സ്പൂൺ ചേർത്ത് കൊടുത്തേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേറെ ഒന്നും വേണ്ട, അച്ചാർ റെഡിയായി. ഇത് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ തീർന്നു, വളരെ കുറച്ചല്ലേ ഉള്ളൂ. കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും 4 പേരെടുത്ത് കഴിഞ്ഞാൽ ഒറ്റതിൽ തന്നെ തീരും, അത്രയേ ഉള്ളൂ, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിത് ഉണ്ടാക്കി വെക്കണ വരെ രാവിലെ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലത്തേക്ക് പോകാൻ ധൃതിയിൽ അർജൻറ്റായിട്ട് പോയതായിരുന്നു. അപ്പം ഞങ്ങൾ വിളമ്പി കഴിക്കണമെന്ന് എനിക്ക് അപ്പം എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വൈകുന്നേരം വന്നിട്ട് ഞാൻ പിന്നെ ചോറ് തന്നെയാണ് കഴിച്ചത്, പിന്നെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം ചോറ് ഉണ്ടണ നേരത്താണ് ഞാനത് സെർവ് ചെയ്യണത്. ഞങ്ങൾ ഊണിയൊക്കെ വിളമ്പണത് എടുത്തത് കേട്ടോ, അതുകൊണ്ടാണ് ഇത്തിരി ഇരുട്ട് പോലെ ഇരിക്കണത്. പടുക്കളയിലെ നമ്മളെ ലൈറ്റിൽ കിട്ടിയതാണ്, വേറെ വെളിച്ചം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, റിംഗ് ലൈറ്റൊന്നും ഇട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെളിച്ചം കുറഞ്ഞിട്ടിരിക്കണേ കേട്ടോ. അപ്പം വൈകുന്നേരം ആയപ്പത്തിനും ഏകദേശം എല്ലാം തീർന്നിട്ടും ഉണ്ടായിരുന്നു. അടിപൊളി കറിയായിരുന്നു കേട്ടോ. അതാ കറി കണ്ടില്ലേ, വൈകുന്നേരം ആയപ്പോഴേക്കും ഇത്ര കട്ടിക്ക് തന്നെ കറി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കട്ടിനെ വേണം കേട്ടോ പുളിങ്കറിക്ക്, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് നമ്മളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു പച്ചക്കറി വീണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ചാച്ചാ.